റിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമാണെന്ന് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് മത്സ്യമേഖലക്കാകെ നാല്പത്തിയൊന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായ പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച ഖുഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദന കുറുപ്പ് ചെയർമാനായ സമിതിയുടെ കണ്ടെത്തൽ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ റിപ്പോർട്ടുകൾ വന്നിട്ടും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും ദുരന്തത്തിന് കാരണക്കാരായ കമ്പനികൾക്കെതിരായ നടപടിയുടെ കാര്യത്തിലും ഇനിയും തീരുമാനമായിട്ടില്ല പെരിയാറിൽ മത്സ്യക്കുരുതിയുണ്ടായി രണ്ടു മാസം കഴിഞ്ഞിട്ടും കാരണക്കാരായവർക്കെതിരായ നടപടിയും കർഷകർക്കുള്ള നഷ്ടപരിഹാരവും ഒന്നുമായില്ല മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമാണെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയമാണെന്നുമാണ് കുഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറിപ്പ് ചെയർമാനായ വിദഗ്ദ്ധ സമിതിയുടെയും കണ്ടെത്തൽ പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച സമിതിയുടെ കണക്ക് പ്രകാരം നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട സമിതി റിപ്പോർട്ട് പ്രകാശനം ചെയ്തു സാന്ദ്രത മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മലജലം കാണിച്ച ബിഹേവിയർ മെയ് െ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തതിന് പിന്നാലെ പ്രതിഷേധങ്ങൾ പലത് നടന്നെങ്കിലും ഇപ്പോഴും പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കുന്നതിനൊരു കുറവും വന്നിട്ടില്ല ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കർഷകർക്ക് കഷ്ടപ്പാട് മാത്രം ബാക്കി ഓഗസ്റ്റിലും ഡിസംബറിലും വിളവെടുക്കാൻ പാകത്തിലാണ് മത്സ്യക്കൂടൊരുക്കിയത് ഒന്നര ലക്ഷം രൂപ ലോണെടുത്ത് മത്സ്യകൃഷി നടത്തി മൂന്ന് ലക്ഷത്തിലധികം നഷ്ടം വന്ന ജയ്സനും പറയാനുള്ളത് കഷ്ടപ്പാടിന്റെ കണക്കാണ് നഷ്ടപരിഹാരത്തിനായുള്ള കാത്തിരിപ്പിനെ കുറിച്ചാണ് അപ്പോൾ കുടുംബത്തിൽ രണ്ട് എന്നെ പോലെ തന്നെ പഠിക്കുന്നുണ്ട് അവരുടെ കുടുംബത്തെ ആശ്രയിച്ച് ആ ആശ്രയിച്ചുകൊണ്ട് പലരും ബാങ്ക് ലോണും വെച്ചൊക്കെയാണ് ും കൃഷിക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു ദുരന്തം പെരിയാറില് ഉണ്ടാകരുത് എന്ന് പറഞ്ഞ കോടതിയിൽ പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളും കർഷകരും ധനേഷ് പയ്യന്നൂരിനൊപ്പം ജൂലിയറ്റ് സെബാസ്റ്റ്യൻ ഏഷ്യാനെറ്റ് ന്യൂസ്